ഏപ്രിൽ മാസം ക്ലാഷ് റിലീസിന് വന്ന സിനിമകളായിരുന്നു നമ്മുടെ ആവേശം, ജയ്, ഗണേഷ്, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾ. അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ മാർച്ച് ലാസ്റ്റ് വീക്ക് തിയേറ്റർ റിലീസ് വന്ന സിനിമയും കൂടി ആയിരുന്നു ആട് ജീവിതം എന്ന് പറഞ്ഞ സിനിമ. ഈ നാല് സിനിമകളുടെ കളക്ഷനാണ് വീഡിയോ പത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇല്ലാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ കളക്ഷൻ അപ്ഡേറ്റ് ആവേശം എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസാണ്. ആദ്യ ദിവസം വ്യാഴാഴ്ച സിനിമയ്ക്ക് 3.50 കോടിയാണ് സിനിമയ്ക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന്. രണ്ടാം ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു സിനിമയ്ക്ക് 3.27 കോടിയാണ്. മൂന്നാമത്തെ ദിവസം ശനിയാഴ്ചയായിരുന്നു സിനിമയ്ക്ക് 3.57 കോടിയാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10.34 കോടിയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരാഴ്ച അവസാനത്തോടെ, അതുപോലെ തന്നെ ഞായറാഴ്ചത്തെ കളക്ഷനോടെ സിനിമയ്ക്ക് 14.15 കോടി മാത്രം കേരളത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ സിനിമ ഈ ഒരാഴ്ചത്തോടെ സിനിമ 50 കോടി ക്ലബിലോട്ടും ഇടം പിടിക്കാൻ പോവുകയാണ് വേൾഡ് വൈഡ് ആയിട്ട്. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ്, വർഷങ്ങൾക്ക് ശേഷം. വിനീ ശ്രീനിവാസന്റെ കൂട്ടുകെട്ടിൽ വന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ. മൂന്ന് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് നമുക്ക് പരിശോധിക്കാം. വ്യാഴാഴ്ചത്തോടെ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് വെറും 3 കോടിയാണ്. പിന്നെ സിനിമയ്ക്ക് വെള്ളിയാഴ്ച രണ്ടാം ദിവസം സിനിമയ്ക്ക് 2.75 കോടിയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിൽ കളക്ഷൻ കുറഞ്ഞതായി കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളിയാഴ്ച. ശനിയാഴ്ച ദിവസം മൂന്നാം ദിവസം സിനിമയ്ക്ക് 3.1 കോടിയാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് 3 ദിവസം കൊണ്ട് ടോട്ടൽ കേരള ഗ്രോസിംഗ് കളക്ഷനിൽ സിനിമയ്ക്ക് 8.85 കോടിയാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീക്കെൻഡ് അവസാനത്തോടെ, ഞായറാഴ്ചത്തെ കളക്ഷനോടെ സിനിമയ്ക്ക് 12.3 കോടി എത്തുമെന്നാണ് കളക്ഷൻ പറയുന്നത്. എന്തായാലും നമുക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കാം. ഇതിനു മുമ്പ് തന്നെ തിയേറ്റർ റിലീസിന് വന്ന നമ്മുടെ ആട് ജീവിതം എന്ന സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. സിനിമയുടെ കേരള കളക്ഷൻ ഗ്രോസിംഗ് കളക്ഷൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, സിനിമയ്ക്ക് ശനിയാഴ്ചയായി 17 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിന് സിനിമയ്ക്ക് ഇപ്പോഴും 2 കോടിയാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ദിവസമായ 17-ാം ദിവസം സിനിമയ്ക്ക് കേരള ഗ്രോസിംഗ് എന്ന്. ഈ ക്ലാഷ് റിലീസിന് വന്ന രണ്ട് സിനിമകൾ വന്നിട്ട് പോലും ആട് ജീവിതത്തിന് നല്ലൊരു കളക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ഹോൾഡ് ലഭിക്കുന്നുണ്ട്. 2 കോടിയുടെ അടുത്ത് സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ 17 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രൂസിംഗ് കളക്ഷൻ അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന സിനിമയ്ക്ക് 63.3 കോടിയാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററിലോട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. ഓൾമോസ്റ്റ് 130 കോടി തന്നെയാണ് സിനിമ ലക്ഷ്യം വെച്ച് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്നത്. എന്തായാലും ആട് ജീവിതം എന്ന സിനിമയും ഈ മൂന്ന് സിനിമകൾ വന്നിട്ട് പോലും, ക്ലാഷ് റിലീസിന് വന്നിട്ട് പോലും സിനിമയ്ക്ക് സ്ക്രീൻ കൗണ്ട് കുറഞ്ഞിട്ടില്ല, നല്ല രീതിയിൽ ഹോൾഡ് ലഭിക്കുന്നുണ്ട്. അടുത്തത് ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമയായിരുന്നു ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ റിവ്യൂസ് ആണെങ്കിൽ പോലും, ഹെയ്റ്റിംഗ് ആണെങ്കിൽ പോലും, നല്ല രീതിയിൽ ക്ലാഷ് റിലീസിന് വന്നതാണ് പ്രശ്നമായത് ചോദിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും പ്രശ്നം. ക്ലാഷ് റിലീസ് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് സിനിമേൻ്റെ സ്ക്രീൻ കൗണ്ട് ആണെങ്കിൽ പോലും. അതുപോലെ തന്നെ സിനിമയ്ക്ക് മോശമായ റിവ്യൂസ് നല്ല സ്ക്രിപ്റ്റായിട്ട് പോലും കൊടുക്കുന്നു എന്ന രീതിയിലും, സിനിമയ്ക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് മൈനസ് എല്ലാ രീതിയിലും സിനിമയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ, 45 ലക്ഷമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം സിനിമയ്ക്ക് 31 ലക്ഷമാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ദിവസം സിനിമയ്ക്ക് 29 ലക്ഷം. അങ്ങനെ കുറഞ്ഞു വരികയാണ് സിനിമയുടെ കളക്ഷൻ. അങ്ങനെ കേരളത്തിന് 3 ദിവസം പിന്നിടുമ്പോൾ സിനിമയുടെ കളക്ഷൻ 1.5 കോടിയാണ്. എന്തായാലും സിനിമ ഡിസാസ്റ്ററിലോട്ട് എത്തുമോ എന്ന് നമുക്ക് കാത്തിരിക്കാനേ ചെയ്യേണ്ടി വരും. ഈ കളക്ഷൻ കാണുമ്പോൾ അതാണ് പറയേണ്ടത്. കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിന് ശേഷം പോയി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.